യമനി ഗായകൻ. ഇന്നലെയും മനയാനം തിമർത്തു പാടി. ഇന്ന് അദ്ദേഹത്തിന് പാടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് സമയമില്ല. പ്രസംഗത്തിന് ശേഷം വേണമെങ്കിൽ ആവാം ഇൻഷാ അള്ളാ. രണ്ട് കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ്. ഒന്ന്, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പലരും ചോദിക്കും മർക്കസിൽ എന്താണ് എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ലാത്തത്. മർക്കസ് ജനങ്ങൾക്ക് ആവശ്യമുള്ളതും നാട്ടിലില്ലാത്തതുമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിൽ നിറയെ ഉണ്ട്. ധാരാളം കോളേജുകളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ ആളുകൾ ആവശ്യപ്പെടുന്നത് ദീനി പഠനത്തോടൊപ്പം എഞ്ചിനീയറിംഗ് പഠിക്കണം. തമിഴ്നാട്ടിലെ സദഖത്തുല്ലാഹിൽ ഖാഹിരി അവരുടെ ആ കുടുംബത്തിൽ അവർ നടത്തുന്ന സദഖ് ട്രസ്റ്റ് 100 ഏക്കർ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജുമായി മർക്കസ് കരാറിലെത്തുകയും ദീനി പഠനത്തോടൊപ്പം പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗിൻ്റെ സിവിലും മെക്കാനിക്കും മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ തുടങ്ങിയ എല്ലാ കോഴ്സുകളും മെറൈൻ എഞ്ചിനീയറിംഗ് എയറോനോട്ടിക്സ് റോബോട്ടിക് വരെയുള്ള എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു. കിതാബോദി ഫാദിലാകുന്നതോടൊപ്പം അഥവാ നമ്മുടെ നാട്ടിൽ പറഞ്ഞു വരുന്ന ഇസ്ലാമിക് കോളേജ് കൊമേഴ്സും ഹ്യൂമാനിറ്റീസും പഠിക്കുന്നത് പോലെ എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള അവസരമാണത്. അതേപ്രകാരം മെഡിസിൻ പഠിക്കാനുള്ള അവസരമാണ് മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക്. ആൺകുട്ടികൾക്ക് ശരിയ പഠനം ബി യു എം എസ് പൂർത്തിയാകുമ്പോഴേക്ക് ഇസ്ലാമിക പഠനത്തിൽ ഡിഗ്രി നേടാനും, പെൺകുട്ടികൾക്ക് അതേപ്രകാരം തന്നെ ക്വീൻസ്ലാൻഡിൽ നിന്ന് ശരിയ പഠനത്തിൽ ഡിഗ്രി നേടാനും ഒരേ സമയത്ത് സാധിക്കുന്നു മർക്കസ് നോളജ് സിറ്റിയിലെ ശരിയ സിറ്റി പ്രോജക്റ്റിലൂടെ. ലോ കോളേജിൽ എൽ എൽ ബി പഠിക്കുന്നവർ ഈ വർഷം 18 സഖാഫികളാണ് എൽ എൽ ബി പഠനം പൂർത്തിയാക്കിയത്. അതിലൊന്ന് നമ്മുടെ വൈസ് ചാൻസലർ ഡോക്ടർ ഹുസൈൻ സഖാഫിയാണ്. അദ്ദേഹം ഉൾപ്പെടെ 18 സഖാഫിമാർ എൽ എൽ ബി പഠനം പൂർത്തിയാക്കി. പ്ലസ് ടു കഴിഞ്ഞ മുതഅല്ലിമുകൾക്ക് ഇസ്ലാമിക് കോളേജുകളിൽ, ജാമിയത്തുൽ ഹിന്ദിൻ്റെ കീഴിലുള്ള ഇസ്ലാമിക് കോളേജുകളിൽ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മെറിറ്റിലൂടെ എക്സാം എഴുതി പാസ്സായിട്ട് നേരെ എൽ എൽ ബിക്ക് വരാം. മർക്കസ് ലോ കോളേജ് തിരഞ്ഞെടുത്തുകൊണ്ട് മാനേജ്മെൻറ്റിലൂടെയും വരാം. വിവിധ സ്ഥാപനങ്ങളും യൂണിറ്റുകളും എസ് വൈ എസുകളും ആ നാട്ടിലെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ കോളേജിൽ പഠിക്കുന്ന പക്ഷം എൽ എൽ ബിയോടൊപ്പം അവർക്ക് ഇസ്ലാമിക പഠനം പൂർത്തിയാക്കാൻ നോളജ് സിറ്റിയിലെ ഷരിയ സിറ്റിയിലൂടെ സാധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, മെഡിക്കലും എഞ്ചിനീയറിംഗിലും ലോയും ഈ പഠനങ്ങൾക്ക് വിദ്യാർത്ഥികൾ മുന്നോട്ട് വരുന്നതിന് ആവശ്യമായൊരു കോച്ചിങ്ങും അവർക്ക് ഓറിയൻറ്റേഷനും ലഭിക്കുന്നതിന് മർക്കസ് നോളജ് സിറ്റിയിലെ മിയാസ് മലൈബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് കീഴിൽ പ്രത്യേകമായ കോച്ചിങ്ങുകളും ട്രെയിനിങ്ങുകളും നടത്തി വരുന്നു. ഒരാഴ്ച മുമ്പ് നടന്ന അക്കാദമിക് കോൺഫറൻസിൽ മലേഷ്യയും ഇൻഡോനേഷ്യയും ശ്രീലങ്കയും തുടങ്ങിയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 100-ലേറെ പ്രഗത്ഭരായ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് പങ്കെടുത്ത, യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ പങ്കെടുത്ത അക്കാദമിക് കോൺഫറൻസായിരുന്നു മർക്കസ് കോൺഫറൻസിൻ്റെ ഭാഗമായി നടന്നത്. ഇവിടെ 4 ദിവസമായി നടന്നുവരുന്ന പ്രോഗ്രാമുകളിൽ ഇന്ന് രാവിലെ നടന്ന മെഡിക്കൽ ലൈഫ് സ്റ്റൈൽ കോൺഫറൻസിൽ ഇനി അങ്ങോട്ട് ഒരു ജീവിത പരിശീലന ലൈഫ് സ്റ്റൈൽ ജീവിത ശൈലി പരിശീലിപ്പിക്കുന്ന ഒരു കോഴ്സ് അതൊരു ഒരു ക്യാമ്പയിനായി നടത്താൻ വേണ്ടി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഒരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി കൂടിയാണ് മർക്കസ് ആരോഗ്യം എന്ന് പറയുന്നൊരു മാഗസിൻ പ്രത്യേകമായി ഇവിടെ നടക്കുന്നത്. അതെല്ലാവർക്കും മാസാന്തം വീട്ടിൽ ലഭിക്കുന്നതിന് വരിക്കാരായി ചേരാനുള്ള സൗകര്യമുണ്ട്. ഇന്ന് സമ്മേളനത്തോടനുബന്ധിച്ച് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുള്ള മാഗസിനുകൾ മർക്കസിൻ്റെ മലയാളത്തിലും ഇംഗ്ലീഷിലും അറബിയിലുമുള്ള മാഗസിനുകൾ, മർക്കസ് നോളജ് സിറ്റിയുടെ പ്രത്യേക മാഗസിൻ ഇംഗ്ലീഷിലും അറബിയിൽ മലയാളത്തിലുമുള്ളതും ഇവിടെ നമ്മുടെ എല്ലാ വിശദമായ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. നോളജ് സിറ്റിയിൽ ഇപ്പോൾ നടന്നു വരുന്ന യുനാനി മെഡിക്കൽ കോളേജും ലോ കോളേജിനും പുറമെ റെസിഡൻഷ്യൽ സൗകര്യത്തിന് വേണ്ടി വികസിതമായ സൗകര്യങ്ങൾ വരുന്ന ലാൻഡ്മാർക്ക് ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാമുകളിൽ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ലബ് ഹൗസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ആരോഗ്യ സംരക്ഷണത്തിനുള്ള പരിശീലനങ്ങൾ നൽകുന്ന
നീന്തൽ കുളങ്ങളും ആരോഗ്യരക്ഷാ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെറാപ്പികൾ നടത്തുന്ന സെന്ററുകളുമാണ് അവിടെ ആരംഭിച്ചിട്ടുള്ളത്. ചെറിയ ഓഡിറ്റോറിയങ്ങളും ഉന്തോപ്പുകളും അതുപോലെ തന്നെ ഉള്ള സ്പോർട്സ് സെന്ററുകളുമെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് സന്ദർശിക്കാൻ സൗകര്യമുണ്ട്. ഏറ്റവും വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൂക്ക് ആണ് മർക്കസ് നോളജ് സിറ്റിയിൽ കൾച്ചറൽ സെന്ററിനോടനുബന്ധിച്ച് വരുന്നത്. ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവുള്ള നിരവധി പൗരാണിക സ്റ്റൈലിലുള്ള സൂക്കുകളെ ആധുനിക സംവിധാനത്തോടുകൂടി അവതരിപ്പിക്കുന്ന സൂക്കിൻ്റെ മാതൃകകൾ അവിടെ ഇപ്പോൾ പണി പൂർത്തിയായി. സന്ദർശകർക്ക് വേണ്ടി മോക്കപ്പ് സ്യൂട്ടുകൾ കാണാൻ അവിടെ സൗകര്യമുണ്ട് എന്ന കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ യുനാനിയുടെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വികസിച്ച വാദി ദജില എന്ന് പറയുന്ന ടൈഗ്രീസ് വാലി എന്നൊരു പ്രോജക്റ്റ് ഒരു ഭാഗത്ത് നടന്നു വരുന്നു. ഇന്റർനാഷണൽ സ്കൂള് ഇൻഷാല്ല അടുത്ത അക്കാഡമിക് ഇയറിൽ ഓപ്പൺ ആകാൻ പറ്റിയ രൂപത്തിൽ അതും റിയാദിലെ അലിഫ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ കീഴിലാണ് നടന്നു വരുന്നത്. സ്പെഷ്യൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഹൈടെക് സ്കൂള്, സ്പെഷ്യൽ നീഡ്, പ്രത്യേക സൗകര്യങ്ങൾ ആവശ്യമുള്ള പ്രത്യേക കഴിവുകളുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഹൈടെക് സ്കൂളാണ് മർക്കസ് നോളജ് സിറ്റിയിൽ പണിപൂർത്തിയായിരിക്കുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ കോഴ്സുകൾക്ക് വേണ്ടിയുള്ള കോച്ചിങ് സെന്റർ, സ്പെഷ്യൽ ട്രെയിനിങ് സെന്ററും മർക്കസ് നോളജ് സിറ്റിയിൽ നടന്നു വരുന്നു. കാണാൻ പറ്റില്ല, പോയാൽ കയറാൻ പറ്റില്ല എന്നൊക്കെയുള്ള റെസ്ട്രിക്ഷനും കൺട്രോളും ഉണ്ടെങ്കിലും ആവശ്യമുള്ള ആളുകൾക്ക് മർക്കസിൽ നിന്ന് നിങ്ങളെ വിവരം അറിയിക്കുന്നതനുസരിച്ച് നേരിട്ട് പോയി കാണാനുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത സമ്മേളനമാകുമ്പോഴേക്ക് ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, 300 റൂമുള്ള ഹോട്ടലും 2500 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന കൺവെൻഷൻ സെന്ററുമാണ് ഇൻഷാല്ലാ അവിടെ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിഥികളെ മുഴുവനും ഒരേ സ്ഥലത്ത് താമസിപ്പിക്കാനും അതേ സ്ഥലത്ത് തന്നെ കൺവെൻഷനുകൾ നടക്കാനും പൊതുസമ്മേളനം പോലുള്ളത് ഇവിടെയോ മറ്റു പല സ്ഥലങ്ങളിലും വെച്ച് നടക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുങ്ങി വരും. ഇത്തരം പല പദ്ധതികളും മർക്കസ് നേരിട്ട് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മർക്കസ് നേരിട്ട് മർക്കസ് കമ്മിറ്റികളുടെയും വ്യക്തികളുടെയും സംഭാവനകളിലൂടെ സ്വരൂപിച്ച് നടത്തുന്ന സ്ഥാപനങ്ങൾ പാവപ്പെട്ട വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. 50% വിദ്യാർത്ഥികളിൽ നിന്ന് പകുതി ഫീസ് മാത്രം ഈടാക്കിയിട്ടാണ് അവർക്ക് അഡ്മിഷൻ നൽകുന്നത്. സർക്കാർ നിശ്ചയിക്കുന്ന മാനേജ്മെന്റ് ഫീസിന്റെ പകുതി ഫീസ് മാത്രം നൽകിയിട്ട് പാവപ്പെട്ട വിദ്യാർത്ഥികളെ, സമർത്ഥരായ വിദ്യാർത്ഥികളെ പരീക്ഷകളിലൂടെ അഡ്മിഷൻ കൊടുക്കുന്നു. അക്കൂട്ടത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് തന്നെ പ്രത്യേക സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ സഹായം മുഖേന സൗജന്യമായ പഠനം കൂടി ഏർപ്പെടുത്തുന്നു. അതേപ്രകാരം വിദേശികളായ ആളുകളുടെ മക്കൾക്ക് ഉയർന്ന ഫീസോടുകൂടി അവർക്കും പഠിക്കാൻ അവസരമൊരുക്കി കൊടുക്കുന്നതാണ് നോളജ് സിറ്റിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. തികച്ചും പൂർണ്ണമായും മർക്കസിൻ്റെ കൺട്രോളിലും മർക്കസിൻ്റെ നിയന്ത്രണത്തിലും ഓണർഷിപ്പിലുമുള്ളതാണ് ഈ വിദ്യാലയങ്ങൾ. എന്നാൽ വാണിജ്യ സ്ഥാപനങ്ങളും മറ്റും വാണിജ്യ രംഗത്തേക്ക് നമുക്ക് പരിശീലനം കൊടുക്കുന്നതിന് കൂടി വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ മലയാളി സമൂഹം നേരത്തെ ബർമ്മയിലേക്ക്, റംഗൂണിലേക്ക്, സിലോണിലേക്ക്, കൊളംബിലേക്ക്, അതിനുശേഷം മലായിലേക്ക്, അതുപോലെ ജാവ സുമാത്രയിലേക്ക് അഥവാ ഇന്നത്തെ ഇന്തോനേഷ്യയിലേക്കൊക്കെ ഒരു കാലത്ത് പോയിരുന്നുവെങ്കിൽ പിന്നീട് അവർ മാറിയിട്ട് പേർഷ്യ എന്ന് ചാവക്കാട്ടുകാരൻ പറയുന്ന ദുബായിലേക്കാണ് ആളുകൾ പോയിക്കൊണ്ടിരുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങളിലും ജോലി സാധ്യതകൾ കുറഞ്ഞു വരുമ്പോൾ ഒരു സ്ഥലത്ത് മങ്ങുമ്പോൾ മറ്റൊരു സ്ഥലത്ത് വെളിപ്പെടുന്നതിൻ്റെ ആ ഒരു രംഗമാണ് നമ്മൾ ഇതുവരെ കണ്ടതെങ്കിൽ സെൻട്രൽ ഏഷ്യയിലേക്ക് അസർബൈജാനിലും ഉസ്ബെക്കിസ്ഥാനിലും താജിക്കിസ്ഥാനിലും ജോർജിയയിലുമൊക്കെ പുതിയ ബിസിനസ് സാധ്യതകൾ വരികയും നമ്മുടെ നാട്ടുകാർ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്. അത്തരം രംഗത്തിലേക്ക് സൗകര്യങ്ങൾ കൊണ്ടുവരുന്നതിന് മർക്കസിൻ്റെ മെർച്ചൻസ് ചേംബർ ഇന്റർനാഷണൽ, മർക്കസിൻ്റെ വ്യാപാരികൾക്ക് വേണ്ടിയുള്ള സംഘടന ഇവിടെ വിദേശ രാജ്യങ്ങളുമായി വാണിജ്യങ്ങൾ നടത്തുന്നതിന് അവർക്ക് പരിശീലനങ്ങളും അവർക്ക് മാർഗനിർദ്ദേശങ്ങളും നടത്തുകയും ബന്ധപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുകയാണ്. ഇന്നിവിടെ വന്നിട്ടുള്ള ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് പണ്ഡിതന്മാരുടെ കൂടെ വലിയ അവിടുത്തെ ബിസിനസ് ഉദ്യോഗസ്ഥന്മാർ അവിടുത്തെ ബിസിനസ് സംരംഭകർക്ക് അവസരമൊടുക്കി കൊടുക്കുന്നതിനുള്ള വാർത്തകളുമായാണ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത് എന്ന ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇടയ്ക്ക് മറ്റൊരു കാര്യം കൂടെ, വിദ്യാർത്ഥി കുട്ടികളെ കാണാതായ കൈവിട്ടുപോയ രക്ഷിതാക്കന്മാർ
അവർ നമ്മുടെ മെയിൻ ഓഫീസിൻ്റെ ഭാഗത്താണ് കുട്ടികളെ അന്വേഷിക്കേണ്ടത്. ഏതെങ്കിലും കുട്ടികൾ അരക്ഷിതമായി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെയും ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ഓഫീസിന് പരിസരത്ത് എത്തിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറതിൻ ഔ ഫീ സമാഇ ഔ ഫീ അർളി യാതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ.